നമസ്കാരം, മാഹി വാർത്തയിലേക്ക് സ്വാഗതം. മാഹി ചുടിക്കോട്ട ആശുപത്രി റോഡിൽ വൻ മരങ്ങൾ കടപുഴകി വീണു. പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. മാഹി ഗവൺമെന്റ് ആശുപത്രി ചൂടിക്കോട്ട റോഡിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കാറ്റിൽ 2 വൻമരങ്ങൾ റോഡിനു കുറുകെ കടപുഴകി വീണത്. ഇലക്ട്രിക് സിറ്റി, ഫൈബർ കേബിൾ, കേബിൾ ലൈനുകൾ എന്നിവ പൂർണ്ണമായും തകരാറിലായി. പുലർച്ചെയായതിനാൽ റോഡിൽ യാത്രക്കാർ ഉണ്ടാവാത്തത് കാരണം വൻ ദുരന്തം ഒഴിവായി. തൊട്ടടുത്ത് സർവീസ് സൊസൈറ്റിയുടെ ബസ് ഷെഡിൽ 3 ബസ്സുകൾ നിർത്തിയിട്ടിരുന്നു. ബസ്സിനു സമീപമാണ് മരം വീണത്. ബസ്സുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഉടൻ മാഹി ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. സ്റ്റേഷൻ ഓഫീസർ രതീഷ് കുമാർ, ഗോവിന്ദ്, ബിജു, രാഗേഷ്, സനൂപ് എന്നിവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി ഗതാഗതം പുനരാരംഭിച്ചു. ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡാണിത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ മരമാണ് റോഡിലേക്ക് വീണത്. വൈദ്യുതി ബന്ധം ഉച്ചയോടെ പുനഃസ്ഥാപിച്ചു. മുസ്ലിം വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അർഹതപ്പെട്ടവർക്ക് നൽകണമെന്നാവശ്യപ്പെട്ട് ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ യൂത്ത് ലീഗ് ഇരുപ്പ് സമരം നടത്തി. ന്യൂനപക്ഷ ക്ഷേമ സ്കോളർഷിപ്പ് അവകാശികൾക്ക് നൽകാനും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നും അനുവദിക്കപ്പെട്ട സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് നൽകാനും ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് തുടരണമെന്നും ആവശ്യപ്പെട്ട് ന്യൂമാഹി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിനു മുന്നിൽ ഇരുപ്പ് സമരം നടത്തി. ഒപ്പം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി. ന്യൂമാഹി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി അസ്ലം ടി എച്ചിന്റെ അധ്യക്ഷതയിൽ തലശ്ശേരി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് റഷീദ് തലായി ഉദ്ഘാടനം നിർവഹിച്ചു. അഫ്സൽ പുന്നോൽ സ്വാഗതവും ഫിറോസ് പുന്നോൽ നന്ദിയും പറഞ്ഞ ചടങ്ങിൽ തുഫൈൽ, ഫിറോസ് കിടാരംകുന്ന്, അഫ്സൽ മട്ടാമ്പ്രം എന്നിവർ സംസാരിച്ചു. മാഹി ന്യൂസ്, മാഹി.